നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മണ്ഡലപൂജയ്ക്ക് മുൻപ് തന്നെ ഉഗ്രൻ പൂട്ട് സംസ്ഥാന സർക്കാരിനും ഒപ്പം ചില ചാനലുകൾക്കും നൽകിയിരിക്കുന്നു. സാക്ഷാൽ അയ്യപ്പന്റെ ലീലാവിലാസങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാണ് വിശ്വാസികൾ പറയുന്നത്. വ്യാജരേഖയിൽ സർക്കാരിനും പണി കിട്ടിയിരിക്കുന്നു, ചില തൽപര കക്ഷികൾക്കും പണി കിട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും പലതിനും കൂടപിടിച്ച ചാനലുകൾക്കും അതിശക്തമായ തിരിച്ചടി എന്ന് തന്നെയാണ് വിശ്വാസികൾ പറയുന്നത്. അയ്യപ്പൻ വീണ്ടും അവതരിച്ചിരിക്കുന്നു എന്ന് വിശ്വാസികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിലപാടുകൾ പറയുകയാണ്. ശബരിമലയെ തകർക്കാൻ സൃഷ്ടിച്ച വ്യാജ ചെമ്പോല തിട്ടൂരത്തിൽ ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാന സർക്കാരിന് നേരെയും ചില പ്രമുഖ മാധ്യമങ്ങൾക്ക് നേരെയും കേരളം വിരൽ ചൂണ്ടുന്നത്. ശ്രീകണ്ഠൻ നായർക്കും കേരള സർക്കാരിനും നോട്ടീസ് വന്നിരിക്കുന്നു എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശബരിമലയെ തകർക്കാൻ സൃഷ്ടിച്ച വ്യാജ ചെമ്പോല തിട്ടൂരത്തിൽ ഹൈക്കോടതി ഇടപെട്ടതോടെ ഇനി എന്താകുമെന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ്. ഒക്ടോബർ മാസം 2ാം തീയതിയാണ് മോൺസൺ ബാവുകൾ നിർമ്മിച്ച വ്യാജ ചെമ്പോല ഉപയോഗിച്ച് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് ഹിന്ദു സമൂഹത്തിൽ ജാതീയമായ ഭിന്നിപ്പും സ്പർദ്ധയും സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ച് 24 ന്യൂസ് ചാനലിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ശങ്കുറ്റിദാസ് പരാതി നൽകിയത്. എന്നാൽ പോലീസ് കേസെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹർജിക്കാരൻ നേരിട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. ചെമ്പോല തിട്ടൂരം വ്യാജമായി നിർമ്മിച്ച് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഇപ്പോൾ ദാ 24 ന്യൂസ് മേധാവി ശ്രീകണ്ഠൻ നായർക്കും സംസ്ഥാന സർക്കാരിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 2 മാസം മുൻപ് അഭിഭാഷകൻ ശങ്കുറ്റിദാസ് നൽകിയ ഹർജിയിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ നടപടി. 24 ന്യൂസിലെ റിപ്പോർട്ടർ സഹീൻ ആന്റണിക്കും ശ്രീകണ്ഠൻ നായർക്കുമെതിരെ വ്യാജരേഖ ചമച്ചതിനും വിശ്വാസം വ്രണപ്പെടുത്തിയതിനും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്നാണ് ശങ്കുറ്റിദാസിന്റെ ആവശ്യം. ഒക്ടോബർ 2 മോൺസണിൽ ലഭിച്ച വ്യാജ ചെമ്പോല ഉപയോഗിച്ച് തെറ്റായ വാർത്ത പ്രമുഖ ചാനൽ പ്രചരിപ്പിച്ചത്. വാർത്തയിലൂടെ ഹിന്ദുക്കൾക്കിടയിൽ ജാതീയമായ ഭിന്നിപ്പും സ്പർദ്ധയും ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് കാട്ടിക്കൊണ്ടാണ് പരാതിയുമായി അതിശക്തമായി രംഗത്ത് വന്നത്. എന്നാൽ വ്യാജ ചെമ്പോലയുടെ കാര്യത്തിൽ വെറുതെ ഒരു പരാതി കൊടുത്ത് കടം കഴിക്കുക മാത്രമല്ല, അതിനെ ഏതറ്റം വരെ പോയാലും നടപടി ഉറപ്പുവരുത്തുമെന്ന് ശങ്കുറ്റിദാസ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ടും അതിന്റെ പേരിൽ ഒരു FIR എങ്കിലും ഞങ്ങളുടെ പേരിൽ നിലവിലുണ്ടോ എന്ന് പൊതുസമൂഹത്തെ പരിഹസിക്കാനുള്ള അവസരം ഒരു ചാനലുകാർക്കും കൊടുക്കില്ല. കേസെടുപ്പിക്കുന്നത് വരെ പുറകിൽ തന്നെ ഉണ്ടാകുമെന്നും ശങ്കുറ്റിദാസ് വ്യക്തമാക്കുകയാണ്. മോൺസൺ മാവുകളുമായി ബന്ധപ്പെട്ട അതിശക്തമായ വിഷയങ്ങളാണ് കേരളം 2021 കണ്ടത്. ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റ് ന്യൂസുമായി ബന്ധം ഏഷ്യാനെറ്റ് ന്യൂസ് അവതാരകൻ വിനുവി ജോണിനെതിരെ 24 ന്യൂസ് നിയമ നടപടിക്ക് നീങ്ങുന്നു എന്ന വാർത്തകൾ വരെ സജീവമായി കേരളം ചർച്ച ചെയ്തിരുന്നു. 24നെതിരെ സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്കിൽ ക്യാമ്പയിൻ നടത്തിയ BJP നേതാവ് ശങ്കുറ്റിദാസിനെതിരെയും നിയമ നടപടി ഉണ്ട് എന്ന വാർത്തകളും കേരളം ചർച്ച ചെയ്തതാണ്. ഈ സമയത്ത് തന്നെയാണ് അതിശക്തമായ നിലപാടുകളും മറുപടികളുമായി ഒരു വശത്ത് നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് മുന്നോട്ട് പോയത്. അതിന് മറുപടികളുമായി 24 ന്യൂസ് രംഗത്ത് വന്നത്. ഒപ്പം ശങ്കുറ്റിദാസ് തന്റെ അതിശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും കാഴ്ചക്കാരെ ഒരിടയ്ക്കെങ്കിലും വലിയ രീതിയിൽ ആവേശം കൊള്ളിച്ചിരുന്നു ഈ ചാനൽ അടിപിടി എന്നതുകൂടി എടുത്തു പറയണം. മോൺസൺ മാവുകളുമായി ബന്ധപ്പെട്ടാണ് ശബരിമലയിലെ ആചാരങ്ങളുടെ അവകാശം സംബന്ധിച്ച് ചെമ്പോല തിട്ടൂരവും വിവാദമായത്. 24 ന്യൂസിലെ റിപ്പോർട്ടർ തന്നെയായിരുന്നു ശബരിമല വിവാദ കാലത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും. മോൺസൺ മാവുകളുടെ ശേഖരത്തിലെ ചെമ്പോല സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നവരുടെ കൂട്ടത്തിൽ ആദ്യ പേരുകളിൽ ഒന്നായിരുന്നു ശങ്കുറ്റിദാസിന്റേത്. ചെമ്പോല വ്യാജമാണെന്ന് പിന്നീട് മുഖ്യമന്ത്രിക്ക് തന്നെ നിയമസഭയിൽ വ്യക്തമാക്കേണ്ടിയും വന്നു. 24 ന്യൂസ് വ്യാജ വാർത്ത നൽകിയ സംഭവത്തിൽ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന് പരാതി നൽകുന്നതിനുള്ള ക്യാമ്പയിനായിരുന്നു ശങ്കുറ്റിദാസ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഒരിടയ്ക്ക് ശക്തമായി നടത്തിയതും. ഇതേ തുടർന്ന് വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന് ചാനലിനെതിരെ ആയിരക്കണക്കിന് പരാതികൾ പോയിട്ടുണ്ട് എന്ന വിവരങ്ങളും കേരളം കണ്ടിരുന്നു. ഒക്ടോബർ 6 ശങ്കുറ്റിദാസ് ഇത്തരത്തിൽ പരാതി സമർപ്പിക്കാനുള്ള ലിങ്ക് സഹിതം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. 6000 പേർ ഈ പോസ്റ്റ് ലൈക്ക് ചെയ്യുകയും 1000 പേർ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ആയിരക്കണക്കിന് പരാതികൾ മണിക്കൂറുകൾക്കകം ഫയൽ ചെയ്യപ്പെട്ടതിന് പിന്നിൽ BJP IT സെല്ലിന്റെ ഇടപെടൽ കൂടിയുണ്ട് എന്നും പലരും വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. ഏതായാലും ശങ്കുവിന്റെ ക്യാമ്പയിൻ അന്ന് വലിയ ചർച്ചയായി. ഇപ്പോഴതാ ശബരിമല വിശ്വാസികൾ പറയുന്നു അവർക്ക് നീതി ലഭിക്കാൻ പോവുകയാണ് എന്ന്. ഏതായാലും 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ശങ്കുറ്റിദാസിന് 24 അയച്ച വക്കീൽ നോട്ടീസിൽ അന്ന് വ്യക്തമാക്കിയത്. ചാനലുമായി ബന്ധപ്പെട്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യണം എന്ന പരാതികൾ പിൻവലിക്കണമെന്നും ഓൺലൈൻ ക്യാമ്പയിൻ അവസാനിപ്പിക്കണമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. ഇതുകൂടാതെ ഫേസ്ബുക്കിൽ പരസ്യമായി മാപ്പ് പറയണം എന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. 3 ദിവസത്തെ സമയമായിരുന്നു അന്ന് അതിനനുവദിച്ചതും. അല്ലാത്ത പക്ഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നു എന്ന് ശങ്കുറ്റിദാസ് പറഞ്ഞിരുന്നു. എന്നാൽ
വക്കീൽ നോട്ടീസിൽ പറയുന്ന ഒരു കാര്യവും ചെയ്തില്ലെന്ന് തീർത്തും വ്യക്തമാക്കുകയായിരുന്നു അന്ന് ശങ്കുട്ടി ദാസ് ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയോ ക്യാമ്പയിൻ അവസാനിപ്പിക്കുകയോ പരാതി പിൻവലിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്യില്ലെന്നും തന്റെ ഉത്തമ ബോധ്യത്തിലാണ് ചെമ്പൂര വിഷയത്തിൽ ഓരോ പരാമർശവും നടത്തിയിട്ടുള്ളതും എന്നും ശങ്കു അന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. സാധ്യമായ എല്ലാ തരത്തിലുമുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും നിയമ വ്യവഹാരത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ശങ്കുട്ടി ദാസ് അന്ന് പിന്നീട് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത്. ദേശാഭിമാനിയിൽ വരുമുൻപേ വന്ന ചെമ്പോല റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവ് കണ്ടില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെമ്പോല തിട്ടൂരം നിയമസഭയിൽ ചർച്ചയായപ്പോൾ 24ന്റെ പഴയ വാർത്ത വിനുവി ജോൺ ട്വീറ്റും ചെയ്തതുമൊക്കെ കേരളം ഏറ്റെടുത്തതാണ്. മറ്റു മാധ്യമങ്ങളിലെ ജീവനക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ശങ്കുട്ടി ദാസ് 24നെതിരെ വ്യാജ പ്രചരണം നടത്തിയത് എന്നും 24 ന്യൂസും ആരോപിച്ചിരുന്നു. ഇത് ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് എന്നും കേരളം അന്ന് വിലയിരുത്തിയിരുന്നു. വ്യാജ പ്രചാരണം നടത്തി ചാനലിന്റെ വിശ്വാസ്യത തകർക്കുക എന്നതാണ് ചിലരുടെ ലക്ഷ്യമെന്നും അന്ന് പ്രമുഖ ചാനൽ ആരോപിച്ചിരുന്നു. ഏതായാലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പോൾ വിശ്വാസികൾ ഒന്നടങ്കം പറയുകയാണ്. തങ്ങൾ ശബരിമല വിശ്വാസികളായ തങ്ങൾക്ക് നീതി ലഭ്യമാകാൻ പോകുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികൾ അതിൽ മുന്നോട്ട് കാര്യങ്ങൾ പോയാൽ തീർച്ചയായും തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നാണ് ശബരിമല വിശ്വാസികൾ പറയുന്നത്. കാരണം വ്യാജ ചെമ്പോല തിട്ടൂരം വലിയ രീതിയിൽ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയിരുന്നു എന്ന് കേരളം ചർച്ച ചെയ്തതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.